പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, വീണ്ടും ഒരു ചാന്ദ്രദിനം കൂടി വന്നെത്തിയിരിക്കുന്നു. കുറേയേറെ ഓർമ്മപ്പെടുത്തലുകളുമായാണ് ഓരോ ചാന്ദ്രദിനവും കടന്നു വരുന്നത്. മനുഷ്യന് സ്വപ്നം കാണാൻ പോലും ധൈര്യമില്ലാത്ത വലിയൊരു നേട്ടം കാൽക്കീഴിലാക്കിയതിൻ്റെ അഭിമാന നിമിഷം. നീൽ ആംസ്ട്രോങ്ങിൻ്റെ വാക്കുകൾ കടമെടുത്താൽ മാനവരാശിക്ക് ഒരു വലിയ കുതിച്ചു ചാട്ടം അല്ലേ? തുമ്പപ്പൂവിലും തൂമയഴും നിലാവൻപിൽ തൂവിക്കൊണ്ടാകാശവീതിയിൽ അമ്പിളി പൊങ്ങി നിൽക്കുന്നിതാ മരക്കൊമ്പിന്മേൽ നിന്ന് കോലോളം ദൂരത്തിൽ. കുമാരനാശാൻ്റെ മനോഹരമായ വരികളിൽ മരക്കൊമ്പിൽ നിന്ന് ഒറ്റവടിയെടുത്ത് തൊടാവുന്ന അകലത്തിൽ അമ്പിളിക്കല എന്ന മനോഹരമായ സങ്കല്പം തെളിഞ്ഞു കാണുന്നു. ഇന്ന് അല്പം കൂടി വലുതായപ്പോൾ നമുക്കറിയാം ചന്ദ്രൻ അങ്ങനെ എളുപ്പം തൊടാവുന്ന അകലത്തിലുള്ള ഒന്നല്ല എന്ന്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ബസ് നമ്മുടെ റോഡുകളിൽ നാം കാണുന്നു. എന്നാൽ മണിക്കൂറിൽ 10,000-ത്തിലധികം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാണ് നാം ചന്ദ്രനിലെത്തിയത്. അതുതന്നെ 2 ദിവസത്തിലധികം സമയമെടുത്തു. ഓ, ഓർക്കുമ്പോൾ തന്നെ എത്ര വലിയൊരു സംഖ്യയാണ് ചന്ദ്രനിലേക്കുള്ള ദൂരം. 384,000 കിലോമീറ്ററിലധികം. അതുതന്നെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ചില സമയത്ത് ചന്ദ്രൻ ഭൂമിയോട് കുറച്ച് അടുത്താണ്, ചില സമയത്ത് വളരെ അകലെയാണ്. എന്താണ് കാരണം? ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ പാത കൃത്യം വൃത്താകൃതിയിലല്ല, അല്പം നീളമുള്ള വൃത്തമാണ്, ദീർഘവൃത്താകൃതി. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള അകലത്തെപ്പറ്റി മറ്റൊരു ധാരണ നിങ്ങൾക്ക് തരാം. അതായത്, ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ഇടയിൽ 30 ഭൂമികൾക്ക് നിരന്നു നിൽക്കാനുള്ള അകലമുണ്ട്. ചന്ദ്രനെക്കുറിച്ച് ഈ അടുത്ത കാലം വരെ വളരെയധികം തെറ്റിദ്ധാരണകൾ പലർക്കിടയിലും ഉണ്ടായിരുന്നു. അത് വളരെ മിനുസമായ ഒരു ഗോളമാണ് എന്നാണ് കുറേ പേർ കരുതിയത്. എന്നാൽ ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഉൽക്കകളും വലിയ പാറകളും വീണ് വലിയ കുഴികളും ഗർത്തങ്ങളും രൂപപ്പെട്ട ഒന്നാണ് ചന്ദ്രൻ്റെ ഉപരിതലം എന്ന് ഇന്ന് നമുക്ക് വ്യക്തമായി അറിയാം. ഒരു ചാന്ദ്രദിനം അടുത്തെത്തുമ്പോൾ ചന്ദ്രൻ്റെ വലിപ്പത്തെക്കുറിച്ച്, ഭാരത്തെക്കുറിച്ച്, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള അകലത്തെക്കുറിച്ച്, ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താനെടുക്കുന്ന സമയത്തെക്കുറിച്ച്, അങ്ങനെ ഒരുപാട് വിവരങ്ങൾ പുസ്തകങ്ങളിൽ നിന്നും ഇൻ്റർനെറ്റിൽ നിന്നും മറ്റു പലയിടത്തു നിന്നുമായി നിങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ടാവും. ചന്ദ്രനിലെ ചൂട് താപനില എത്രയാണ്? പകൽ സമയത്ത് 106 ഡിഗ്രി. നമുക്കറിയാം വെള്ളം തിളയ്ക്കുന്ന താപനില എന്നത് 100 ഡിഗ്രിയാണ്. അതായത് വെള്ളം തിളച്ച് ആവിയായി പോകുന്ന 100 ഡിഗ്രിയേക്കാൾ ഉയർന്ന താപനിലയാണ് ചന്ദ്രനിൽ പകൽ സമയത്ത്. രാത്രിയോ വലിയ വലിയ തണുപ്പ്. എന്നിട്ടും മനുഷ്യൻ ചന്ദ്രനിലെത്തി. ഈ പ്രതിസന്ധികളെയൊക്കെ മറികടക്കാൻ ശാസ്ത്രം അവന് കൂട്ടായി. ഒരു മാങ്ങ എറിഞ്ഞ് വീഴ്ത്തുന്നതിനെക്കുറിച്ച് ഓർക്കൂ. മാങ്ങയിൽ നിന്ന് നമ്മളിലേക്കുള്ള ദൂരം, മാങ്ങയും നമ്മളും തമ്മിലുള്ള കോണളവ്, ഇതൊക്കെ കണക്കാക്കിക്കൊണ്ടാണ് നമ്മൾ കൃത്യമായി മാങ്ങയിൽ എറിഞ്ഞുകൊള്ളിക്കുന്നത്. ഇത് എല്ലാവർക്കും സാധിക്കണം എന്നില്ല, വളരെ വൈദഗ്ധ്യമുള്ള കൊച്ചു കുട്ടികൾ പോലും ഉണ്ട് താനും. എന്നാൽ ഓടുന്ന ഒരു പട്ടിയെ എറിയുകയാണ് എന്ന് സങ്കല്പിക്കുക. പട്ടിയെ എറിയരുത് അല്ലേ? പാപമാണ്, ജീവികളെ എന്തിനാണ് വെറുതെ ഉപദ്രവിക്കുന്നത്? പക്ഷെ നമ്മുടെ സങ്കല്പത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പട്ടിയെ എറിഞ്ഞുകൊള്ളിക്കുന്നതിനെക്കുറിച്ച് ഒന്ന് ഓർക്കൂ. ഇപ്പോൾ മാങ്ങ എറിയുന്നത് പോലെയല്ല, അവിടെ സ്ഥിരമായി നിൽക്കുകയല്ല, അല്പം കൂടി കണക്ക് കൂട്ടൽ നമുക്കാവശ്യമാണ്. പട്ടിയുടെ വേഗതയെക്കുറിച്ച്, കല്ലിൻ്റെ വേഗതയെക്കുറിച്ച്, കോണളവിനെക്കുറിച്ച് കൃത്യമായി ഒരറിവ് മനസ്സിനകത്തുണ്ടെങ്കിൽ മാത്രമേ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പട്ടിയെ നമുക്ക് കൃത്യമായി എറിഞ്ഞുകൊള്ളിക്കാൻ കഴിയുകയുള്ളൂ. ഇനി മറ്റൊരു തലം ആലോചിച്ച് നോക്കൂ. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിലാണ്, ഉദാഹരണമായി ഒരു ചരക്ക് ലോറിയിലാണ് നമ്മളുള്ളത്. ഈ ചരക്ക് ലോറി നിറയെ ചെറിയ കരിങ്കൽ ചീളുകളുണ്ട്. നമുക്ക് മൈതാനത്തുകൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പട്ടിയെ ഈ ലോറിക്കകത്ത് ഇരുന്നു കൊണ്ട് എറിഞ്ഞു കൊള്ളിക്കണം. അപ്പോൾ പിന്നെയും പ്രശ്നം ആരംഭിക്കുകയാണ്. നമ്മളും സഞ്ചരിക്കുകയാണ്,
പട്ടിയും സഞ്ചരിക്കുകയാണ്, വ്യത്യസ്തമായ വേഗതയിലാണ്, നമ്മൾക്കിടയിൽ ദൂരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണക്കുകൂട്ടി കൃത്യമായി എറിഞ്ഞുകൊള്ളിക്കണമെങ്കിൽ വലിയ വൈദഗ്ധ്യം കൂടിയേ തീരും. ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുന്നു. ഒരു ലോറിയും ഒരു പട്ടിയും അവ തമ്മിലുള്ള ചെറിയ ദൂരവും പോലെ നിസ്സാരമായ കണക്കുകളല്ല. മണിക്കൂറിൽ 3700 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, വലിയ വേഗതയിൽ. ഭൂമിയോ സൂര്യന് ചുറ്റും 107,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഇത്രയും വേഗതയിൽ സഞ്ചരിക്കുന്ന ഭൂമിയിൽ നിന്ന് വേഗത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രനിലേക്ക് അത്രയും ദൂരം, 384,000 കിലോമീറ്ററിലധികം വരുന്ന ദൂരം സഞ്ചരിക്കണം. മനുഷ്യജീവൻ അത്രയും പ്രധാനപ്പെട്ടതാണ്. ഒരു പരിക്കും കൂടാതെ, ഒരപകടവും കൂടാതെ ഇത്രയും മനുഷ്യരെ സുരക്ഷിതമായി അവിടെ എത്തിക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണം. മാനവരാശിയുടെ വല്ലാത്ത കഴിവിനെയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്, ഇച്ഛാശക്തിയെയാണ് ചോദ്യം ചെയ്യുന്നത്. വിജയിക്കുന്നത് വരെ അടങ്ങാത്ത പോരാട്ടത്തെയാണ് അവിടെ നാം വിലയിരുത്തുന്നത്. പോകുന്നതോ ശുദ്ധവായു ലഭിക്കാത്ത, ഭക്ഷണമില്ലാത്ത, വെള്ളമില്ലാത്ത, രക്തം ചൂടേറ്റ് ആവിയായി പോകുന്ന കഠിനമായ ചൂടിലേക്ക്, പകൽ അല്ലെങ്കിൽ രാത്രി സമയത്ത് രക്തമുറഞ്ഞ് കട്ടയായി പോകുന്ന കൊടും തണുപ്പിലേക്ക്, എന്നിട്ടും മനുഷ്യർ ചന്ദ്രനിൽ കാലുകുത്തി വിജയം വരിച്ചു. ഒരു തവണയല്ല, പലവട്ടം. 1969 ജൂലൈ മാസത്തിൽ ഒരു പ്രഭാതത്തിൽ പെട്ടെന്നൊരു തോന്നലുണ്ടായി യാത്ര പുറപ്പെട്ടതാണോ ചന്ദ്രനിലേക്ക്? അല്ല, ആ വിജയകരമായ യാത്രയ്ക്ക് മുമ്പ് പലവട്ടം പല ദൗത്യങ്ങളുണ്ടായി. പലതും പരാജയപ്പെട്ടു. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പലർക്കും വലിയ പരിക്കുകൾ പറ്റി. 1969 മുമ്പും അതിനുശേഷവും വിജയകരമായ ഒട്ടേറെ യാത്രകൾ നടന്നു. നീൽ ആംസ്ട്രോങ്ങിൻ്റെയും എഡ്വിൻ ആൽഡ്രിൻ്റെയും വിജയകഥകളെക്കുറിച്ച് ഓർക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ കഥകളൊക്കെ ഓർക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ടി നടന്ന വലിയ അധ്വാനങ്ങളെ ഓർക്കേണ്ടതുണ്ട്, കഷ്ടപ്പാടുകളെ ഓർക്കേണ്ടതുണ്ട്, ഇച്ഛാശക്തിയെയും ചിന്തയെയും ഓർക്കേണ്ടതുണ്ട്. നമുക്കറിയാം, 1969 അപ്പോളോ 11 മിഷൻ്റെ അകത്ത് 3 പേരുണ്ടായിരുന്നു. 2 പേർ മാത്രമാണ് ചന്ദ്രനിൽ കാലുകുത്തിയത്. മൈക്കൽ കോളിൻസ് വാഹനം നിയന്ത്രിച്ചുകൊണ്ട് ചന്ദ്രനിൽ ഇറങ്ങാതിരിക്കുകയായിരുന്നു. ഏറ്റവും അഭിമാനമുള്ള ഈ നിമിഷത്തിലും ചന്ദ്രനിൽ കാലുകുത്താൻ കഴിയാതിരുന്ന മൈക്കൽ കോളിൻസിനെ കുറിച്ച് നാം ഓർക്കേണ്ടതുണ്ട്. അപ്പോളോ 11 യാത്രയുടെ തികച്ചും 2 മാസം മുമ്പ് മറ്റൊരു 3 പേർ അടങ്ങിയ ഒരു സംഘം ചന്ദ്രനിലേക്ക് പുറപ്പെട്ടു. ചന്ദ്രൻ്റെ ഏതാണ്ട് 15 കിലോമീറ്ററോളം അടുത്ത് ചെന്ന് അടുത്തൊരു യാത്രയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കി അവർ തിരിച്ചു വന്നു. അവർ 3 പേരും ചന്ദ്രനിൽ ഇറങ്ങാനുള്ള എല്ലാ പരിശീലനങ്ങളും പൂർത്തിയാക്കിയവരായിരുന്നു. എന്നിട്ടും ഇറങ്ങിയില്ല, അതാണ് ശാസ്ത്രം. തുടർന്ന് നടക്കുന്ന ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഒരുപാട് പേർ അധ്വാനിക്കുന്ന പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഒരു വിജയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പഴയ പല പ്രവർത്തനങ്ങളെയും കൂടെ ഓർക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ഈ ചാന്ദ്രദിനത്തിൽ നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെ ചിന്തകളാണ് വരേണ്ടത്? പ്രപഞ്ചം എത്രയോ വലുതാണ്, കീഴടക്കിയതിൻ്റെ എത്രയോ എത്രയോ ഇരട്ടി ദൂരങ്ങൾ ഇനിയും ബാക്കി കിടക്കുന്നു. മനുഷ്യൻ്റെ ഇച്ഛാശക്തി വലുതാണ്, ചിന്താശക്തി വലുതാണ്, അതിനിയും വളർന്നുകൊണ്ടിരിക്കും. കൂടുതൽ ഉയരങ്ങൾ താണ്ടാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ അറിവുകൾക്കായി നമുക്ക് കാതോർക്കാം. എല്ലാവർക്കും ചാന്ദ്രദിന ആശംസകൾ.